എൻ്റെ പേര് ഡോക്ടർ അബ്ദുൽ ഹമീദ്. കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അക്കാഡമിക് ഡയറക്ടർ. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും +1, +2 സിലബസിനെ കുറിച്ചും എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചൊക്കെ ഒരു ധാരണ തരാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫ്രീ ആയിട്ട് ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്തുകയാണ്. ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് 10-ാം ക്ലാസ് പല സിലബസിലാണ് കുട്ടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ചിലർ CBSE സിലബസിലാണ്, ചിലർ സ്റ്റേറ്റ് സിലബസിലാണ്, ചിലർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, ചിലർ മലയാള മീഡിയത്തിലാണ്. ഈ കുട്ടികൾ ഒരു എട്രോജീനിയസ് ഗ്രൂപ്പ് ആയിട്ടാണ് 11-ാം ക്ലാസ്സിൽ എത്തിച്ചേരാറുള്ളത്. 11-ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ 6 വിഷയങ്ങളാണ് അവർ പഠിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്. ഇതിൽ എൻട്രൻസിന് പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. അവർ എട്രോജീനസ് ഗ്രൂപ്പിൽ +1 അധ്യാപകൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ അതിൽ കഴിവുള്ളവരും കഴിവില്ലാത്തവരും, നന്നായിട്ട് ബേസ് ഉള്ളവരും ബേസ് ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം മൂലം ക്ലാസ്സുകള് സ്മൂത്ത് ആയിട്ട് പോകാൻ പ്രയാസമാണ്. ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഗ്യാപ്, ആ ഒരു ലാക്കുന ഫിൽ ചെയ്യാനാണ് ഈ ബ്രിഡ്ജ് കോഴ്സ്. 15 ദിവസമാണ് അതിൻ്റെ ഡ്യൂറേഷൻ. ഈ 15 ദിവസം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 വിഷയങ്ങളിലെ ബേസിക്സ് ആണ് പഠിപ്പിക്കുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, ഫിസിക്സിൻ്റെ ബേസിക്സ്, കെമിസ്ട്രിയുടെ ബേസിക്സ്, ഈ കാര്യങ്ങളാണ് ഏറ്റവും അധികം ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത് +1ലേക്കുള്ള ഒരു പാലമാണ്. ഇനി ഈ ക്ലാസ്സുകൾ സാധാരണ ഫിസിക്കൽ ക്ലാസ്സുകളായിട്ട് തരാൻ സാധ്യമല്ല. കോവിഡ് മൂലം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ സാധ്യമല്ലാത്തതിനാൽ ഫ്രീ ആയിട്ട് യൂണിവേഴ്സലിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും യൂട്യൂബ് പേജിലൂടെയും നിങ്ങൾക്ക് കാണാം, ശ്രവിക്കാം. യൂണിവേഴ്സലിൽ +1ന് ചേർന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സുകൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷനിലൂടെ വീഡിയോ ആയിട്ടും ലൈവ് ക്ലാസ് ആയിട്ടും അവർക്ക് കാണാം. പരീക്ഷകൾക്കും ഡൗട്ട് ക്ലിയറൻസിനും അതേപോലെ തന്നെ മറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു ആൻഡ്രോയിഡ് അപ്ലിക്കേഷനിലൂടെ അവർക്ക് ഈ ക്ലാസ്സുകൾ കാണാം, ക്ലാസ്സുകൾ കേൾക്കാം. ഈ ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്ന്. നിങ്ങളുടെ എയിം, നിങ്ങളുടെ പാഷൻ, ഏത് സ്ട്രീമിലാണ് നിങ്ങൾ +1 ചെയ്യാൻ പോകുന്നത്, ഏത് എൻട്രൻസ് ആണ് എന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ഈ ബ്രിഡ്ജ് കോഴ്സ് കഴിഞ്ഞാൽ സാധിക്കും. ഈ +1 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യമാണ്. 1, ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് കിട്ടിയിരിക്കണം. എൻട്രൻസ് എക്സാമിനേഷൻ ഏതെങ്കിലും 1 നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കണം. 2021 മാർച്ചിൽ SLC-ക്കാരുടെ കൂടെ നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ എഴുതും. 6 വിഷയങ്ങളാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്. 540 മാർക്ക്. ഈ 6 വിഷയങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ 540 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി 2022 മാർച്ചിൽ നിങ്ങൾ SLC-ക്കാരുടെ കൂടെ സെക്കൻഡ് ഇയറിന്റെ ബോർഡ് എക്സാമിനേഷൻ എഴുതും. ഈ ബോർഡ് എക്സാമിനേഷൻ 1200 മാർക്കാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോ +2ലേക്കുള്ള ഒരു ബ്രിഡ്ജാണ്, ആ ബ്രിഡ്ജ് കോഴ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സലിലുള്ള
കോഴ്സുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സലിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രീം തിരഞ്ഞെടുക്കാം. യൂണിവേഴ്സലിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് സ്കൂളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ് സിലബസിലാണ് പബ്ലിക് സ്കൂൾ ഉള്ളത്. അതായത് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ബോർഡ് എക്സാമിനേഷന് നല്ല മാർക്ക് വാങ്ങിക്കൊടുക്കാനും, കൂടാതെ 2022 മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന വിവിധ പ്രവേശന പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോവാനുള്ള അവസരമാണ്. പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ MBBSഓ BDS പോലെയുള്ള കോഴ്സുകൾ കിട്ടാനും, IIT NIT പോലെയുള്ള കോഴ്സുകൾ കിട്ടാനും വേണ്ടിയിട്ടാണ് പബ്ലിക് സ്കൂള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സമീപ പ്രദേശങ്ങളിൽ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ ഗോയിങ് എയിംസ് IIT ബാച്ചുകളും അതുപോലെ തന്നെ എൻട്രൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂണിവേഴ്സലിൽ ലഭ്യമാണ്. ആ ക്ലാസ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഓപ്റ്റ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് 2022 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലുള്ള എൻട്രൻസുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അവസരങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ തരാനാണ് ഇനിയുള്ള സമയം ഞാൻ ചെലവഴിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീം മെഡിക്കൽ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ മെഡിക്കലിലുള്ള കോഴ്സുകൾ MBBS, BDS, MBBS എന്നാൽ അലോപ്പതി ഡോക്ടർ, BDS ഡെന്റൽ ഡോക്ടർ, BAMS ആയുർവേദ ഡോക്ടർ, BHMS ഹോമിയോ ഡോക്ടർ, BSMS സിദ്ധ ഡോക്ടർ, BUMS യുനാനി ഡോക്ടർ, BVSC വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഇത്രയും ഡോക്ടർമാരാണ് അല്ലെങ്കിൽ ഇത്രയും ഡോക്ടർമാരുണ്ടാകുന്ന കോഴ്സുകളാണ് മെഡിക്കൽ സ്ട്രീമിലുള്ളത്. ഒരു പ്രാവശ്യം കൂടി പറയാം, MBBS, BDS, BAMS, BHMS, BUMS, അതേപോലെ തന്നെ BSMS, ദെൻ BVSC ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. MBBSന് ഏറ്റവും പ്രധാനമായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന മെഡിക്കൽ കോളേജ് എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എയിംസിന് 15 സെന്ററുകളാണുള്ളത്. 1207 സീറ്റ് എയിംസിനുണ്ട്. അതിൽ ഏറ്റവും നല്ല എയിംസ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഓരോ സെന്ററുകളും അവിടെയുള്ള സീറ്റുകളും ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡൽഹി 107, ഭോപ്പാൽ 100, ഭുവനേശ്വർ, ഒറീസയിലെ ഭുവനേശ്വർ 100, ദെൻ ജോധ്പൂർ 100, പാറ്റ്ന 100, റായ്പൂർ 100, ഋഷികേശ് 100, നാഗ്പൂർ 100, ഗുണ്ടൂർ 100, റായ്ബറേലി 50, കൊരാക്പൂർ 50, ബത്തിൻഡ 50, കല്യാണി 50, ഡോഗർ 50, തെലങ്കാന 50. മൊത്തം 1207 MBBS സീറ്റുകളാണ് എയിംസിലുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ രോഗായാൽ പോകുന്ന മെഡിക്കൽ കോളേജാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി. അപ്പോ ഏറ്റവും അധികം സ്കോപ്പുള്ള, ഏറ്റവും അധികം നല്ല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എയിംസ് ആണ്. ഈ എയിംസ് നിങ്ങൾക്ക് കിട്ടാൻ എൻട്രൻസ് നീറ്റാണ്. നീറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ആണ്. എയിംസിന് ശേഷം അതേപോലെ തന്നെ പേരുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ജിപ്മർ, പോണ്ടിച്ചേരിയിലുള്ള. ജിപ്മറിന് രണ്ട് ക്യാമ്പസാണ് ഉള്ളത്, പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരിയിലുള്ളൊരു ക്യാമ്പസും കരൈക്കലിലുള്ളൊരു ക്യാമ്പസും. മൊത്തം 200 സീറ്റാണ്. 150 സീറ്റ് പുതുച്ചേരിയിലും 50 സീറ്റ് കരൈക്കലിലും. അപ്പോൾ ജിപ്മർ എന്ന് പറയുന്നത് ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നല്ല ഒരു മെഡിക്കൽ കോളേജാണ്. എയിംസിന്റെ അതേ പേരും പ്രശസ്തിയുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. അതിനുശേഷം വരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. നാട്ടിലൊക്കെ ക്യാൻസർ ഉണ്ടായാൽ നമ്മൾ ആശ്രയിക്കുന്ന
ഒരു അടിപൊളി മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. അവിടെ 16 സീറ്റാണ് ജനറൽ സീറ്റായിട്ടുള്ളത്. 74 സീറ്റ് ക്രിസ്ത്യൻ കാറ്റഗറിക്കുള്ളതാണ്, ക്രിസ്ത്യൻസിന് മാത്രം റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലുള്ള സ്റ്റാഫിൻ്റെ മക്കൾക്ക് 10 സീറ്റ്. അങ്ങനെ മൊത്തം 100 സീറ്റാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ MBBSനുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാന. ലുധിയാനയിലെ ഓൾ ഇന്ത്യ സീറ്റ് 13, എന്നാൽ ജനറൽ സീറ്റ് 13, റിസർവ്ഡ് സീറ്റ് 16, അതേപോലെ തന്നെ ക്രിസ്ത്യൻസിനുള്ള സീറ്റ് 46. 13, 16, 46. കൂടാതെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂന, പട്ടാളത്തിൻ്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. കംപ്ലീറ്റ് പഠനം ഫ്രീ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. അവിടെ ആൺകുട്ടികൾക്ക് 115 സീറ്റും പെൺകുട്ടികൾക്ക് 30 സീറ്റും അതേപോലെ തന്നെ സ്പോൺസേർഡ് ആയിട്ടുള്ള 5 സീറ്റ് ഉൾക്കൊള്ളുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂര. പ്രധാനപ്പെട്ട മറ്റു മെഡിക്കൽ കോളേജുകൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇനി ശ്രദ്ധിക്കുന്നത്. കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ, മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് ന്യൂഡൽഹി, ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജ് ഡൽഹി, മദ്രാസ് മെഡിക്കൽ കോളേജ് ചെന്നൈ, മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സേവാഗ്രാം വർദ്ധ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാരണാസി, ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് അലിഗഡ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ. ഇത്രയും മെഡിക്കൽ കോളേജുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതുകൂടാതെ സംസ്ഥാന തലങ്ങളിൽ ഓരോ സ്റ്റേറ്റിലും പ്രധാനമായിട്ടുള്ള മെഡിക്കൽ കോളേജ്, ഇപ്പൊ കേരളത്തിലുള്ള പ്രധാന മെഡിക്കൽ കോളേജുകളൊക്കെ നിങ്ങൾക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, കൊച്ചിൻ മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഈ സംസ്ഥാനങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും ഈ പറയുന്ന എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്നത് നീറ്റിലൂടെയാണ്. അപ്പൊ നീറ്റ് എന്ന് പറയുന്ന ഒരു ദേശീയ തലത്തിലുള്ള പരീക്ഷയിലൂടെയാണ് ഈ മെഡിക്കൽ കോളേജുകൾക്കും മെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്നത്. ഇനി ഇതുകൂടാതെ MBBSഉം BDSഉം BAMSഉം BHMS ഒന്നും കൂടാതെ മെഡിക്കൽ മേഖലയിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. അതിന് അലൈഡ് മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയും, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയും. ഈ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇനി സമയം ചെലവഴിക്കുന്നത്. അത് ഓരോ കോഴ്സുകൾക്കും 4ഉം 5ഉം സീറ്റുകളാണ് ഉണ്ടാവുക. ഈ കോഴ്സുകൾ കഴിഞ്ഞാൽ ഡോക്ടർമാരെ പോലെ തന്നെ നല്ല സേവന വേതന വ്യവസ്ഥകളോടെ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ജോലി കിട്ടും എന്നതാണ് അതിൻ്റെ പ്രത്യേകതകൾ. കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലൊക്കെ നല്ല ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കാവുന്ന ചില കോഴ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, മണിപ്പാലിലുള്ള മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് അലൈഡ് കോഴ്സുകളുണ്ട്. ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി കണ്ണും കണ്ണടയുമായി ബന്ധപ്പെട്ട BSc കോഴ്സാണ്. എമർജൻസി മെഡിസിൻ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലുകളിലൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കാഷ്വാലിറ്റി എന്നൊക്കെ പറയും, ജോലി കിട്ടാവുന്ന കോഴ്സ്. BSc ഇൻ മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി, നമ്മുടെ സ്കാനിങ് പോലെയുള്ള 3-4 തരം സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്, അതേപോലെ തന്നെ CT സ്കാൻ ഉണ്ട്, അതേപോലെ തന്നെ MRI സ്കാനിങ് ഉണ്ട്. ഈ സ്കാനിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ സ്കാനിങ്ങിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന കോഴ്സ്. ദെൻ സൈക്കോളജി, BSc സൈക്കോളജി. ദെൻ BASLP, ബാച്ചലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ചിങ് ലാംഗ്വേജ് പാത്തോളജി, ശ്രവണ സംസാര വൈകല്യങ്ങളെ കുറിച്ച്
പഠിക്കുന്ന കോഴ്സാണ് ബി എ എസ് എൽ പി. ദെൻ ഒക്കുപേഷണൽ തെറാപ്പി, ദെൻ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നിങ്ങൾക്കറിയാം. ദെൻ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട കോഴ്സാണ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ്, ദെൻ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ഇമേജിംഗ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ബ്ലഡ് പെർഫ്യൂഷൻ ടെക്നോളജി, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ആൻഡ് ഡയാലിസിസ് ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ്, എക്സസൈസ് ആൻഡ് സ്പോർട്സ് സയൻസ്. ഇത് ഈ കോഴ്സുകളൊക്കെ മണിപ്പാലില് പ്ലസ് ടു മാർക്കിനെ മാത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഒരു കോഴ്സാണ് ഈ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ. കസ്തൂർബ മെഡിക്കൽ കോളേജ് മണിപ്പാലിലാണ് ഈ കോഴ്സുകൾ ഉള്ളത്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. അതിൽ പല കോഴ്സുകളും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മണിപ്പാലിലുള്ള കോഴ്സുകളാണ്, പക്ഷെ അതിൽ ചില വ്യത്യസ്തമായ കോഴ്സുകളുണ്ട്. ഒന്ന് ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി നഴ്സിംഗ് രണ്ടു തരം, മെയിൽ നഴ്സിംഗ് ഉണ്ട്, ഫീമെയിൽ നഴ്സിംഗ് ഉണ്ട്. മെയിൽ നഴ്സിംഗിനൊക്കെ ഭയങ്കര സാധ്യതയാണ്. ഈ കൊറോണ ഒക്കെ വന്നപ്പോ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾക്കാണ് ഏറ്റവും അധികം ഡിമാൻഡ്. അത് ഏത് മേഖലയിലുള്ളവരായാലും വേണ്ടിയില്ല. മെയിൽ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളിൽ ആൺരോഗികളെ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആൺരോഗികൾക്ക് മെയിൽ നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് അതിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ബോട്ട്, ബോട്ട് മീൻസ് ഒക്കുപേഷണൽ തെറാപ്പി, ദെൻ ബി പി ടി ഫിസിയോതെറാപ്പി, ദെൻ എം എൽ ടി ഒപ്റ്റോമെട്രി, മെഡിക്കൽ റെക്കോർഡ് സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ചിങ് ബി എസ് എൽ പി എന്നറിയപ്പെടുന്ന ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, വളരെ അത്യാസന്ന നിലയിലുള്ള ആളുകൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ട്രെയിനിങ്, അതാണ് ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ദെൻ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, ഡെന്റലുമായി ബന്ധപ്പെട്ടാണ് അത്, റേഡിയോഗ്രാഫി ആൻഡ് ഇമാജിൻ ടെക്നോളജി, വീണ്ടും സ്കാനിങ്, റേഡിയോതെറാപ്പി ടെക്നോളജി, ക്യാൻസർ ഒക്കെ ഉണ്ടായാൽ റേഡിയോതെറാപ്പി ട്രീറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും. ദെൻ മെഡിക്കൽ സോഷ്യോളജി, കാർഡിയോ പൾമറി ആൻഡ് പെർഫ്യൂഷൻ കെയർ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി, കാർഡിയാക് ടെക്നോളജി, വീണ്ടും കാർഡിയാക് ടെക്നോളജി, ബി എസ് സി റെസ്പിറേറ്ററി തെറാപ്പി, ഇതെല്ലാം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ സി എം സി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലുള്ള കോഴ്സുകളാണ്. ദെൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവിടെ എം ബി ബി എസ് മാത്രമല്ല അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും ഉണ്ട്. അതിൽ ബി എസ് സി ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ബി എസ് സി ഇൻ ഡെന്റൽ ഹൈജീൻ, ബി എസ് സി ഇൻ നഴ്സിംഗ്, ബി എസ് സി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എം എൽ ടി, ബി എസ് സി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ബി എസ് സി ഇൻ മെഡിക്കൽ ടെക്നോളജി ഇൻ റേഡിയോഗ്രാഫി, ദെൻ ബി എസ് സി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യോളജി ടെക്നോളജി, ബി എസ് സി ഇൻ മെഡിക്കൽ ടെക്നോളജി ഇൻ അനസ്തേഷ്യ, ദെൻ യൂറോളജി ടെക്നോളജി, ബ്ലഡ് പെർഫ്യൂഷൻ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, സ്ലീപ്പ് ലബോറട്ടറി ടെക്നോളജി, റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി, ന്യൂറോ മോണിറ്ററിംഗ് ടെക്നോളജി, ഓർത്തോപീഡിക്സ് ടെക്നോളജി, ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ ഡൽഹി തൊട്ടിട്ടുള്ള എല്ലാ സെൻറ്ററുകളെ കുറിച്ച് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അവിടെയുള്ള ഹെൽത്ത് സയൻസ് കോഴ്സുകളെ കുറിച്ചാണ് ഈ സൂചിപ്പിച്ചത്. ജിപ്മർ നേരത്തെ പറഞ്ഞ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച്, എയിംസിനെ പോലെ തന്നെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജാണ് ജിപ്മർ. ജിപ്മറിലുള്ള അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ് ഇവ: അനസ്തേഷ്യ ടെക്നോളജി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എം എൽ ടി, മെഡിക്കൽ ടെക്നോളജി, റേഡിയോ ഡയഗ്നോസിസ്,
ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി, ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോതെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. കൂടാതെ ഫാർമസി കോഴ്സുകൾ, ഫാർമസി കോഴ്സുകൾ എന്ന് പറയുമ്പോൾ ബിഫാം ഉണ്ട്, ഫാം ഡി ഉണ്ട്. ബിഫാം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാർമസി, ദെൻ ഫാം ഡി എന്ന് പറയുമ്പോൾ ഡോക്ടർ ഓഫ് ഫാർമസി. അതൊരു ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. അപ്പോൾ മെഡിക്കൽ വിഭാഗത്തിലുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. കൂടാതെ അഗ്രികൾച്ചർ സെക്ഷനിൽ വരുമ്പോൾ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒന്ന് ബി എസ് സി അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ദെൻ ബി എസ് സി ഓണേഴ്സ് ഫോറസ്ട്രി, ബി എസ് സി ഓണേഴ്സ് കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ദെൻ ബി എസ് സി ഓണേഴ്സ് സീറിക്കൾച്ചർ. ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ധാരാളം ജോലി സാധ്യതകളുണ്ട്. അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി, ബിടെക് ബയോടെക്നോളജി. ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് സാധാരണഗതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികളാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ സെക്ഷൻ പ്രിഫർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു എഞ്ചിനീയറിംഗ് ശാഖകളാണ്, ബ്രാഞ്ചുകളാണ് ഈ പറഞ്ഞവയൊക്കെ. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു കോഴ്സാണ് ഡയറി ടെക്നോളജി. മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ഡയറി ടെക്നോളജി. കൂടാതെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടാവുന്ന ഒരു കോഴ്സാണ് ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജിയുടെ ഗ്രാജുവേഷൻ കോഴ്സുകൾ പോലെ തന്നെ ബിടെക് കോഴ്സുകളുണ്ട്. ഈ ബിടെക് കോഴ്സാണ് ഫുഡ് ടെക്നോളജിയിലൂടെ കിട്ടുന്നത്. ഇനി ഈ മെഡിക്കൽ അതേപോലെ തന്നെ അഗ്രികൾച്ചർ ഈ രണ്ട് മേഖലയിൽ ഈ പറയുന്ന കോഴ്സുകൾ കരഗതമാകാൻ ഏതൊക്കെ തരം എൻട്രൻസ് ആണ് ഉള്ളത് എന്നതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എൻട്രൻസ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ദേശീയ തലത്തിലുള്ള പരീക്ഷയാണ് നീറ്റ്. ഈ നീറ്റ് നടത്തുന്നത് എൻ ടി എ, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി. പിന്നെ എഞ്ചിനീയറിംഗില് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഡയറി ടെക്നോളജി, ബിടെക് ഫുഡ് ടെക്നോളജി മുതലായ കോഴ്സുകൾക്കൊക്കെ പ്രവേശനം കിട്ടാനുള്ള മറ്റൊരു പരീക്ഷയാണ് കീമ്. കേരള ഗവൺമെന്റ് നടത്തുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, അത് കേരള ഗവൺമെന്റ് ആണ് ആ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ദേശീയ തലത്തിൽ തന്നെ ഒരു ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്, എ ഐ ഇ എ യു ജി ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഐ സി ആറിന്റെ റാങ്കിനെ ആസ്പദമാക്കിയും ഈ അഗ്രികൾച്ചർ കോഴ്സുകൾക്കും അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും പ്രവേശനം സാധ്യമാകും. മെഡിക്കൽ അഗ്രികൾച്ചർ അതേപോലെ തന്നെ വളരെ അധികം പ്രാധാന്യമുള്ള ഒരു സെക്ഷനാണ് എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് കോഴ്സുകളാണ്, ഒന്ന് ബിടെക് ബാച്ചലർ ഓഫ് ടെക്നോളജി, രണ്ട് ബി ചില യൂണിവേഴ്സിറ്റികളും ഇൻസ്റ്റിറ്റ്യൂട്ടും ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നാ പറയാ, ബി ബി ആർ ബാച്ചലർ ഓഫ് ആർക്കിടെക്ചർ. ഈ മൂന്ന് കോഴ്സുകളാണ് എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ളത്. ബിടെക് ബി ബി ആർക്ക് നൽകുന്ന സ്ഥാപനങ്ങളെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്ഥാപനമാണ് ഐ ഐ ടിസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. ഐ ഐ ടി കേരളത്തിലൊരു ഐ ഐ ടി ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പാലക്കാട് ഒരു ഐ ഐ ടി ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇന്ത്യയിലുള്ള ഐ ഐ ടികളിൽ ഇപ്പൊ
ഏറ്റവും പ്രഥമമായിട്ട് നിൽക്കുന്ന ഏറ്റവും അധികം പേരിൽ നിൽക്കുന്ന ഒരു ഐ ഐ ടി ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. ഇനി എൻ ഐ ടികൾ നമുക്ക് കോഴിക്കോട് ഒരു എൻ ഐ ടി ഉണ്ട്, പണ്ട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്നറിയപ്പെടുന്ന ആർ ഇ സി എന്നറിയപ്പെടുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടാണ് കേരളത്തിലുള്ള എൻ ഐ ടി. കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജസ് ഓഫ് കേരള ആൻഡ് അതർ സ്റ്റേറ്റ്സ്, കേരളത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് സി ഇ ടി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ദെൻ കൊല്ലത്തുള്ള ടി കെ എം കോളേജ് തൊട്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും അൺഎയ്ഡഡ് മേഖലയിലുണ്ട്. അപ്പൊ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെ പ്രവേശന പരീക്ഷകൾക്ക് കുട്ടികൾക്ക് തയ്യാറാവാം. ഇനി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ സയൻസ് ബിറ്റ്സ്, ബിറ്റ്സിന് പിലാനി, ഗോവ, ഹൈദരാബാദ്, ദുബായ് നാല് ക്യാമ്പസുകളാണ്. രാജസ്ഥാനിലാണ് പിലാനി. ഇനി അതുകൂടാതെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വി ഐ ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ ക്യാമ്പസ് വെല്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്, ഭോപ്പാൽ ഉണ്ട്, ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലുണ്ട്. ഇത്രയും ക്യാമ്പസുകളാണ് വി ഐ ടി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ഉള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ്, കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അത് രണ്ട് ക്യാമ്പസ് ഉണ്ട്. കൊച്ചിയിലുള്ള ക്യാമ്പസുണ്ട്, കുട്ടനാടുള്ള ക്യാമ്പസുണ്ട്. ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം എനർജി സ്റ്റഡീസ് ഉപ്പെസ് ഡെഹ്റാഡൂണിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡ്, ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി, മറൈൻ എഞ്ചിനീയറിംഗിന് ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ സെന്ററുകളാണ്, ക്യാമ്പസുകളാണ് ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ, നാവി മുംബൈ, വിശാഖപട്ടണം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി, നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം വലിയ മലയിലുള്ള സ്പേസ് റിസർച്ചിനും സ്പേസ് ബിടെക്കിനൊക്കെ വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഐ ഐ എസ് ടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. ഇനി സിഫ്ലെറ്റ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഈ കൊച്ചിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അവിടെ ബി എസ് സി നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് കാര്യമായിട്ടുള്ളത്. കപ്പലുകളിലൊക്കെ ജോലി കിട്ടാൻ, നല്ല ശമ്പളത്തോടു കൂടി ജോലി കിട്ടുന്ന അതിൻ്റെ ഒരു കോഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണ് സിഫ്നെറ്റ്. ഈ സ്ഥാപനങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് ചേരാൻ ഏതൊക്കെ തരം എൻട്രൻസ് ആണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. എൻട്രൻസ് എക്സാംസ്, ഒന്ന് ജെയ്മെയിൽ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, അത് എൻ ഐ ടികളിലേക്കാണ് പ്രവേശനം സാധ്യമാക്കുന്നത്. ദെൻ ജെയ് അഡ്വാൻസ്, ജെയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികൾക്ക് ജെയ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന പരീക്ഷ എഴുതാം. ഐ ഐ ടികളിലേക്ക് പ്രവേശനം കിട്ടാനുള്ള പരീക്ഷയാണ് അഡ്വാൻസ്ഡ്. കീം, കേരള ഗവൺമെന്റിന്റെ പരീക്ഷയാണ് കീം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. ഈ കീമിനെ ആസ്പദമാക്കിയാണ് കേരളത്തിലുള്ള ഗവൺമെന്റ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും സ്വയാശ്രയ മേഖലയിലുള്ള മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും പ്രവേശനം സാധ്യമാകുന്നത്. കുസാറ്റ്, കുസാറ്റ് എന്ന് പറയുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തുന്ന പ്രവേശന പരീക്ഷയാണ് കാറ്റ്, കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ സയൻസിന്റെ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ബിറ്റ്സാറ്റ്, ബിറ്റ്സ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ സയൻസ് അഡ്മിഷൻ ടെസ്റ്റ്.
വിറ്റി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ് വിറ്റി വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ. യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം എനർജി സ്റ്റഡീസ് ഉപ്പസ്, ഉപ്പസിന്റെ എൻട്രൻസ് ആണ്. ഉപ്പസിയാറ്റ് ഉപ്പസ് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ ടെസ്റ്റ്. ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി എൻട്രൻസ് ആണ് ഐ എം യു എൻട്രൻസ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായിട്ടൊരു എൻട്രൻസ് ആണ് നടത്തുന്നത്, എ എം യു എൻട്രൻസ്. സിഫ്നെറ്റിന് സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രൻസ് ആണ് സിഫ്നെറ്റ് എൻട്രൻസ്. ഇത്രയും പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ കുട്ടികൾ എത്തിച്ചേരുന്നത്. മെഡിക്കൽ, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് മൂന്ന് മേഖലകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി പുതിയൊരു മേഖലയാണ് ഡിസൈൻ കോഴ്സുകൾ. വരക്കാനും ഡിസൈൻ ചെയ്യാനൊക്കെ കഴിവുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഏറ്റവും നല്ല ചില സ്ഥാപനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, എൻ ഐ ഡി എന്നറിയപ്പെടുന്ന സ്ഥാപനം അഹമ്മദാബാദ്. അതിൻ്റെ കോഴ്സുകൾ, അതിൽ ബാച്ചലർ ഓഫ് ഡിസൈൻ എന്നാണ് ഈ കോഴ്സ് അറിയപ്പെടുന്നത്. പലതരം ഡിസൈൻ ഉണ്ട്. സെറാമിക് ഗ്ലാസ് ഡിസൈൻ, ഫർണിച്ചർ ഇന്റീരിയർ ഡിസൈൻ, പ്രോഡക്റ്റ് ഡിസൈൻ, അനിമേഷൻ ഫിലിം ഡിസൈൻ, എക്സിബിഷൻ ഡിസൈൻ, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ. ഈ ഓരോ കോഴ്സുകൾക്കും എത്ര സീറ്റുകൾ ലഭ്യമാണ് എന്നും കൂടി അവിടെ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, നിഫ്റ്റ്. നിഫ്റ്റിന്റെ സെന്ററുകൾ മൊത്തം 16 പല സംസ്ഥാനങ്ങളിലായി 16 സെന്ററുകളാണ് ഫാഷൻ ടെക്നോളജിയിലുള്ളത്. പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി, ബി എഫ് ടെക്. നിഫ്റ്റിന്റെ ക്യാമ്പസുകൾ 16 ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ചെന്നൈ, ഗാന്ധിനഗർ, ഹൈദരാബാദ്, ജോധ്പൂർ, കാൻഗ്ര, കണ്ണൂർ, കേരളത്തിലെ ഒരു സ്ഥാപനമുണ്ട് കണ്ണൂർ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹി, പാറ്റ്ന, റായ്ബറേലി, ശ്രീനഗർ, ഷില്ലോങ്. അങ്ങനെ 16 സ്ഥാപനങ്ങളിലായിട്ടാണ് ഈ നിഫ്റ്റിന്റെ ക്യാമ്പസുകൾ ഉള്ളത്. ബാച്ചലർ ഓഫ് ഡിസൈൻ BDS ഈ കോഴ്സ് പല തരം ഡിസൈനുകളായിട്ടാണ് കാണുന്നത്. അസസറി ഡിസൈൻ, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, ദെൻ ഫാഷൻ ഡിസൈൻ, നിറ്റ് വെയർ ഡിസൈൻ, ലെതർ ഡിസൈൻ, ടെക്സ്റ്റൈൽ ഡിസൈൻ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി BFTech 4 കോഴ്സുകളാണ്. ഇതുകൂടാതെ NID ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു, നിഫ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി മറ്റൊരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ, ന്യൂഡൽഹിയിലെ IIAD എന്നറിയപ്പെടുന്ന സ്ഥാപനം. കോഴ്സുകൾ ബാച്ചലർ ഓഫ് ഡിസൈൻ, അത് ഫൗണ്ടേഷൻ ഡിപ്ലോമ ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, ഇന്റീരിയർ ആർക്കിടെക്ചർ ഡിസൈൻ, ഫാഷൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇത്രയും കോഴ്സുകളാണ് അതിൽ ലഭ്യമായിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെന്റർ IIT ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ എന്ന് കേൾക്കുമ്പോൾ, IIT എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ളത് IIT BTech മാത്രം ഉള്ളൂ എന്നാണ്. അല്ല, IIT മാനവിക വിഷയങ്ങളടക്കം ഡിസൈൻ കോഴ്സുകൾ അടക്കം പല കോഴ്സുകളും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണ് IIT. അതിൽ അറിയപ്പെടുന്ന ഒരു IIT IIT ബോംബെ. ഈ IIT ബോംബെയുടെ ഡിസൈൻ കോഴ്സാണ് BDS. അത് ലഭ്യമാകുന്നത് ഒരു എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ എന്നറിയപ്പെടുന്ന UCET അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ, UCET എന്നാണ് അറിയപ്പെടുന്നത്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഡിസൈൻ, 4 മേഖലകളിലുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി
ബേസിക് സയൻസ് കോഴ്സുകൾ ഏതൊക്കെയാണ്, അവക്ക് പറ്റിയ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, IISc. ഇന്ത്യയിൽ ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ഉണ്ട്, BS പ്രോഗ്രാം, ബാച്ചിലർ ഓഫ് സയൻസ്. ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കോഴ്സ്. ഈ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ഇന്ത്യക്കകത്തും പുറത്തുള്ള ഗവേഷണ സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല സ്കോളർഷിപ്പോട് കൂടി PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റിന് പഠിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ സവിശേഷത. ബയോളജി, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ഇത്രയും ബ്രാഞ്ചുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തെ കോഴ്സാണ്. പിന്നെ 1 വർഷത്തെ കോഴ്സ് കഴിയുന്നതോടുകൂടി PGI. ഈ കോഴ്സുകൾക്ക് സെലക്ഷൻ ലഭിക്കണമെങ്കിൽ, അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു പ്രവേശന പരീക്ഷ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ബേസ്ഡ് ഓൺ JEE മെയിൻ, JEE അഡ്വാൻസ്, KVPY ആൻഡ് NEET. അതായത് NIT പരീക്ഷയാണ് മെയിൻ പരീക്ഷ. NIT നല്ല റാങ്ക് കിട്ടിയാൽ, നല്ല മാർക്ക് കിട്ടിയാൽ, NIT പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ, അപ്പൊ JEE മെയിൻ, JEE അഡ്വാൻസ്, അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ നടത്തുന്ന ഒരു പരീക്ഷയാണ് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, KVPY എന്നറിയപ്പെടുന്ന പരീക്ഷ. ദെൻ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, ഈ MBBS പ്രവേശന പരീക്ഷ, മെഡിക്കൽ പ്രവേശന പരീക്ഷ. ഇതിൽ നല്ല മാർക്കും സ്കോറും ലഭിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ MS പ്രോഗ്രാമിൽ ചേരാം. ബേസിക് സയൻസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്നറിയപ്പെടുന്ന ISER. ഇന്ത്യയിലെ 7 സെന്ററുകളിലായി 1662 സീറ്റുകളാണ് ISERലുള്ളത്. ISERന്റെ ക്യാമ്പസുകൾ 1 ബർഹാംപൂർ ഒറീസ, മധ്യപ്രദേശിലെ ഭോപ്പാൽ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത, പഞ്ചാബിലെ മൊഹാലി, മഹാരാഷ്ട്രയിലെ പൂന, കേരളത്തിലെ ട്രിവാൻഡ്രം, ദെൻ തമിഴ്നാടിലെ തിരുപ്പതി. ഓരോ സെന്ററുകളിലും ലഭ്യമായിട്ടുള്ള സീറ്റുകൾ 185 ബർഹാംപൂരിൽ, ഭോപ്പാലിൽ 252, കൊൽക്കത്ത 233, മൊഹാലിയിൽ 239, പൂനെയിൽ 280, ട്രിവാൻഡ്രം 280, തിരുപ്പതിയാണ് ഏറ്റവും അവസാനം തുടങ്ങിയത്, തിരുപ്പതിയും ബർഹാംപൂറിലും 193. ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ISERലെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് എന്നറിയപ്പെടുന്ന ISERലുള്ള കോഴ്സുകളാണ് പരിചയപ്പെടുത്തുന്നത്. മൊത്തം 11 തരം കോഴ്സുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. ബയോളജിക്കൽ സയൻസ്, കെമിക്കൽ സയൻസ്, ബയോളജി, സോളജി, ബോട്ടണി ഉൾക്കൊള്ളുന്ന ബയോളജി, കെമിസ്ട്രി, അതാണ് കെമിക്കൽ സയൻസ്, ഡാറ്റ സയൻസ്, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ് അല്ലെങ്കിൽ എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ സയൻസ്, ഇക്കണോമിക് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആവാം, ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആവാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം. ഇത് BTech അല്ല, BTech ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ലഭ്യമാണ്. ഇത് ബേസിക് സയൻസ് കോഴ്സുകളാണ്. ഈ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഗവേഷണങ്ങൾക്ക് ചേരാൻ കഴിയും. അതുകൊണ്ടാണ് ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് എന്ന് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത്. ഇനി ജിയോളജിക്കൽ സയൻസ്, മണ്ണുമായി ബന്ധപ്പെട്ട സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഫിസിക്സ്, മാത്സ്, ജിയോളജി, എഞ്ചിനീയറിംഗ്, ഇക്കണോമിക്സ്, എർത്ത് ആൻഡ് ക്ലൈമറ്റ്, ഡാറ്റ സയൻസ്, കെമിസ്ട്രി, ബയോളജി,
പതിനൊന്ന് കോഴ്സുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഈ കോഴ്സുകൾക്ക് പറയുന്ന പേര് BS MS പ്രോഗ്രാം എന്നാണ്. ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് മാസ്റ്റർ ഓഫ് സയൻസ്. പ്ലസ് ടു കഴിഞ്ഞ് ഈ കോഴ്സ് കിട്ടുന്ന കുട്ടി BSc യും MSc യും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് നൈസർ, ഒറീസയിലെ ഭുവനേശ്വറിലാണ് ഈ സ്ഥാപനം ഉള്ളത്. അവിടെ രണ്ട് സ്ഥാപനങ്ങളിലാണ്, അതായത് ഭുവനേശ്വറിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ചില് 200 സീറ്റും, ബോംബെ അഥവാ മുംബൈയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സെന്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് 57 സീറ്റും, അങ്ങനെ 257 ഇന്റഗ്രേറ്റഡ് MSc സീറ്റുകളിലേക്ക് നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയാണ് നൈസർ നെസ്റ്റ്, നാഷണൽ എലിജിബിലിറ്റി സ്ക്രീനിങ് ടെസ്റ്റ്. നൈസർ നെസ്റ്റിന് ആസ്പദമാക്കിയാണ് ഈ 157 ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ. 5-year ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം ആണ്. അത് ബയോളജിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ബയോളജി, കെമിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന കെമിസ്ട്രി, മാത്തമാറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ഫിസിക്സ്. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൈസർ. ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട്. ദേശീയ തലത്തില് പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തില് അഡ്മിഷൻ സാധ്യമാകുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില യൂണിവേഴ്സിറ്റികളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ നമുക്ക് വളരെ അടുത്താണ്, ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഈ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ MSc കോഴ്സ് ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചേരാവുന്ന ഒരു MSc ആണ് ഈ ഇന്റഗ്രേറ്റഡ് MSc. അപ്പൊ MSc അപ്ലൈഡ് ജിയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിക്സ്, ഇത്രയും ബ്രാഞ്ചുകളിൽ MSc ഇന്റഗ്രേറ്റഡ് MSc ലഭ്യമാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് MSc 5-year ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകളുണ്ട്. നമ്മളിപ്പോൾ ഈയിടെയായിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കേട്ടത് അവിടുത്തെ കോഴ്സുകളെ കുറിച്ചല്ല, അവിടെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തപ്പോഴാണ്. പക്ഷെ ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഈ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്റഗ്രേറ്റഡ് MSc ഈ മാത്തമാറ്റിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിക്കൽ സയൻസ്, സിസ്റ്റംസ് ബയോളജി, അപ്ലൈഡ് ജിയോളജി, ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സുകളിൽ ലഭ്യമാണ്. ഇതൊന്നും കൂടാതെ അവിടെ 6-year ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കണ്ണും കണ്ണടയുമായി ബന്ധപ്പെട്ട ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി. അത് BOptom ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രിയും MOptom മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രിയും കൂടി ചേർന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സാണ് ഈ മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി. 6-year ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. 4 വർഷത്തെ BOptomഉം 2 വർഷത്തെ MOptomഉം കൂടി ചേരുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേന്ദ്ര സർവകലാശാലകൾ എന്നറിയപ്പെടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് മൊത്തം കോമൺ ആയിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ കുസെറ്റ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. കുസെറ്റ് എന്നാണ് പറയുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ കുസെറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 18 യൂണിവേഴ്സിറ്റികളിലെ വ്യത്യസ്ത കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാം. ഏതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റികൾ? നമ്മളെ കേരളത്തിലുള്ള കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കം ഇന്ത്യയിലുള്ള 18 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉള്ള വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നതാണ് കുസെറ്റ്. ഇതിൽ നമുക്കടുത്തുള്ള കർണാടക, തമിഴ്നാട്, അതേപോലെ തന്നെ കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി,
ഇവിടെയൊക്കെ ധാരാളം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികളിലുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഞാൻ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടില്ല. അത് നിങ്ങൾ നെറ്റൊക്കെ ഇപ്പം ലഭ്യമാണ്, എല്ലാവരുടെ കയ്യിലും ഇൻ്റർനെറ്റ് ഉണ്ട്, ഫിംഗർ ടിപ്സിൽ. ഇപ്പോൾ ഗൂഗിൾ പോലെയുള്ള സെർച്ചിങ് ആയിട്ടുള്ള സെർച്ചിങ് എൻജിനുകൾ ലഭ്യമാകുമ്പോൾ നിങ്ങൾക്ക് കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഈ ആസാം യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഇത് ബാബ ഗുലാം ഷാ ബാദ്ഷാ യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ ബി ആർ അംബേദ്കർ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് എ പി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, ഹരിയാന, ജമ്മു, ജാർഖണ്ഡ്, കർണാടക, കാശ്മീർ, കേരള, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, സൗത്ത് ബിഹാർ, തമിഴ്നാട്, ബർഹാംപൂർ, ദെൻ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ഓഫ് പോലീസ് സെക്യൂരിറ്റി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ജോധ്പൂർ. പോലീസുമായി ബന്ധപ്പെട്ട, ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ഓഫ് പോലീസ് സെക്യൂരിറ്റി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ജോധ്പൂർ. ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ട് കാണും, ഹൈദരാബാദിലുള്ള ഇഫ്ലു, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. ഇവിടെ ബി എ ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, ലാംഗ്വേജ് ആണ് അവിടുത്തെ സ്പെഷ്യലൈസേഷൻ. ഇംഗ്ലീഷ്, അറബിക്, ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാനീസ്, റഷ്യൻ, സ്പാനിഷ്. കുട്ടികളുടെ പാഷൻ, ചിലർക്ക് സയൻസിലാവാം, മറ്റു ചിലർക്ക് മാനവിക വിഷയങ്ങളാവാം, മറ്റു ചിലർക്ക് വാണിജ്യ വിഷയങ്ങളാവാം, മറ്റു ചിലരുടെ പാഷൻ ലാംഗ്വേജിലാവാം. അപ്പോ വിദേശ ഭാഷക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഫ്ലു, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിക്സിനും മാത്രമായിട്ടുള്ള സ്ഥാപനമാണ് ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ രണ്ട് കോഴ്സുകളാണുള്ളത്, ബി സ്റ്റാറ്റ് ഓണേഴ്സ് ആൻഡ് ബി മാത്സ് ഓണേഴ്സ്. ബി എസ് സി സ്റ്റാറ്റിക്സ്, ബി എസ് സി മാത്തമാറ്റിക്സ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിനും മാത്തമാറ്റിക്സിനും മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിനും സ്റ്റാറ്റിക്സിനും ആയിട്ടുള്ള സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസ്. അവിടെയും രണ്ട് കോഴ്സുകളാണുള്ളത്, 3 വർഷത്തെ 3-ഇയർ ബി എസ് സി ഓണേഴ്സ് പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. അതാണ് ഒരു കോഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള മാത്തമാറ്റിക്സ്. രണ്ടാമത്തേത് 3-ഇയർ ബി എസ് സി ഓണേഴ്സ് പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സ് ഉൾക്കൊള്ളുന്ന ബി എസ് സി പ്രോഗ്രാം. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ, പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് ചേരാകുന്ന ഒരു കോഴ്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോറിലുണ്ട്, ഇൻഡോർ. അവിടെ ആ കോഴ്സിന്റെ പേര് 5-ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ഐ പി എം. അപ്പോ എം ബി എക്കൊക്കെ തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ എം ബി എ പോലെ തന്നെ ഈ ഐ ഐ എമ്മിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഐ പി എം എന്നറിയപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഇനി നിയമം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, ലോ പഠിക്കാൻ, എൽ എൽ ബി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, നിയമം പഠിക്കാൻ ലോ യൂണിവേഴ്സിറ്റീസ് ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ട്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഈ ക്ലാറ്റ് എന്ന് പറയുന്ന പ്രവേശന പരീക്ഷ ഈ നിയമം പഠിക്കാൻ താല്പര്യമുള്ള ഇന്ത്യയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള 22 ദേശീയ തലത്തിലുള്ള ലോ യൂണിവേഴ്സിറ്റികൾ മൊത്തത്തിൽ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ക്ലാറ്റ്. ക്ലാറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഈ 22 ലോ യൂണിവേഴ്സിറ്റിക്കും കൂടി ഒറ്റ പരീക്ഷയാണ്, അതാണ് ക്ലാറ്റ്. അപ്പൊ ഒരുപാട് മേഖലകൾ, മെഡിക്കൽ, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ്, ഡിസൈൻ,
ബേസിക് സയൻസ് ലോ ആറ് മേഖലകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കോഴ്സുകളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ കോഴ്സുകൾ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, പത്താം ക്ലാസ് കഴിഞ്ഞ് പതിനൊന്നാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ കോഴ്സുകളെ കുറിച്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത്തരം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിവിധ കോഴ്സുകളെ കുറിച്ചും യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ഐഡിയ കിട്ടാനാണ് ഇത് മുഴുവൻ പറഞ്ഞു തന്നത്. എന്തിന് നിങ്ങൾ കോട്ടക്കൽ യൂണിവേഴ്സൽ പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ചേരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ലക്ഷ്യമാണുള്ളത്. ഒന്ന്, 2022 നിങ്ങൾ എഴുതുന്ന ബോർഡ് എക്സാമിനേഷനിൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടണം. അതിനുശേഷം 2022 ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ പറയുന്ന വിവിധ പ്രവേശന പരീക്ഷകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുങ്ങണം, ഇതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണം, മനസ്സിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഒരു പാഷൻ, ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം മനസ്സിൽ കണ്ട് ലക്ഷ്യബോധത്തോടു കൂടി പ്ലസ് വൺ ഓൺവേർഡ്സ് പഠിച്ചു തുടങ്ങിയാൽ ഇതിൽ ഏതെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ നല്ല ഒരു കോഴ്സ് ലഭിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, ഏതെങ്കിലും നല്ല ഒരു പ്രൊഫഷണൽ കോഴ്സ് നേടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.